നമസ്കാരം റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തിന്റെ നുറുകയിൽ അനന്തപുരിയെ അടയാളപ്പെടുത്താൻ ഇനി കോട്ടൂരിലെ ആന പുനരധിവാസ കേന്ദ്രവും തിരുവനന്തപുരത്തിന് ഇനി ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടി സ്വന്തമാകുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആന സംരക്ഷണ കേന്ദ്രമായി മാറുകയാണ് കോട്ടൂരിലെ ആന പുനരധിവാസ കേന്ദ്രം അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ ആന പുനരധിവാസ കേന്ദ്രത്തിന്റെ ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ കമ്മീഷൻ ചെയ്യും കിഫ്ബിയുടെ ധനസഹായത്തോടെ നൂറ്റി എട്ട് കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത് നിലവിലുള്ള പതിനാറ് ആനകൾ ഉൾപ്പെടെ അൻപത് ആനകളെ പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് ആനകളുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനുമുള്ള സർക്കാരിന്റെ പ്രത്യേക പരിഗണനയുടെ ഭാഗമായി കോട്ടൂരിലെ നിലവിലുള്ള ആന പുനരധിവാസ കേന്ദ്രം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എഴുപത്തൊന്നേ ദശാംശം ഒൻപത് കോടി രൂപ ചെലവഴിച്ചു ഹൗസിംഗ് ബോർഡ് നിർമ്മിച്ച പദ്ധതിയിൽ നെയ്യാർ ഡാമിൽ വിവിധ ജലസംഭരണികളും ചെക്ക് ഡാമുകളും നിർമ്മിക്കും കുട്ടിയാനകളുടെ പരിപാലനത്തിനുള്ള പ്രത്യേക സൗകര്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തും ആനകൾക്ക് കാട്ടിലെ പോലെ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥ ഒരുക്കുക എന്നതാണ് പുതിയ കേന്ദ്രത്തിന്റെ ലക്ഷ്യം ആന മ്യൂസിയം സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള വെറ്റിനറി ഹോസ്പിറ്റൽ പ്രകൃതി സ്നേഹികൾക്കും വിദ്യാർത്ഥികളുമായി പഠന ഗവേഷണ കേന്ദ്രം മാഹൌട്ടുകൾക്കുള്ള പരിശീലന കേന്ദ്രം ഒരു എൻട്രൻസ് പ്ലാസ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് സന്ദർശകർക്കായി പാർക്കിംഗ് സൗകര്യങ്ങൾ കഫറ്റീരിയ കോട്ടേജുകൾ എന്നിവയും ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയാണ് കോട്ടൂരിലെ ആന പുനരധിവാസ കേന്ദ്രത്തിൽ സജ്ജമാകുന്നത് പദ്ധതിയുടെ ഭാഗമായി ആനകളെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള സൗകര്യവും സെമിത്തേരിയും തയ്യാറാക്കും ആനകൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള ഒരു വലിയ അടുക്കളയും അവയ്ക്ക് ഭക്ഷണം നൽകുന്നതിനുള്ള വിശാലമായ പ്രത്യേക പ്രദേശവും ഒരുക്കും ആനകളെ സുരക്ഷിതമായ അകലത്തിൽ കാണാൻ പൊതുജനങ്ങൾക്ക് സൗകര്യമൊരുക്കും കോട്ടൂരിൽ ഒരു വലിയ കൺവെൻഷൻ സെൻ്ററും ആംഫി തീയേറ്ററും പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട് ആന നിന്ന് കടലാസ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു യൂണിറ്റും മാലിന്യങ്ങളിൽ നിന്ന് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനവും ഇവിടെ സ്ഥാപിക്കും പുനരുപയോഗിക്കാനാവാത്ത പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനുമായി പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തും ഒരു ദ്രാവക മാലിന്യ സംസ്കരണ പ്ലാന്റും പദ്ധതിയിൽപ്പെടും വിപുലമായ സൗകര്യങ്ങളാണ് കോട്ടൂരിൽ ഒരുക്കുന്നത് കോട്ടൂർ വനമേഖലയിലെ നൂറ്റി എഴുപത്തിയാറ് ഹെക്ടർ വനഭൂമിയിൽ ആനകളെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ പാർപ്പിക്കുന്നതിനായി അൻപത് ആനകളുടെ ആവാസ കേന്ദ്രങ്ങൾ പ്രത്യേകമായി ഉരുക്കു വലകളും ഉൾക്കൊള്ളുന്നു ഇതിൽ മുപ്പത്തിയഞ്ചെണ്ണം ആദ്യഘട്ടത്തിലും ബാക്കി രണ്ടാം ഘട്ടത്തിലും പൂർത്തിയാകും പദ്ധതി പൂർത്തിയാകുന്നതോടെ പ്രതിദിനം ഇരുന്നൂറ്റി അൻപതിലധികം ആളുകൾക്ക് ജോലി ലഭിക്കും നാൽപ്പത് പേർക്ക് കുടുംബസമേതം താമസവും നാൽപ്പത് പേർക്ക് ഡോർമിറ്ററി സൗകര്യവും പദ്ധതിയുടെ ഭാഗമായി നൽകും ഈ പദ്ധതി പ്രദേശവാസികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്തുള്ള വനമേഖലയിൽ താമസിക്കുന്ന ആദിവാസികൾക്ക് കേന്ദ്രത്തിലെ തൊഴിലിൽ മുൻഗണന ലഭിക്കും പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ കോട്ടൂർ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമായി മാറുകയാണ് വിനോദസഞ്ചാര മേഖലയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് വിദേശത്തു നിന്നുള്ള അരലക്ഷം വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ മൂന്ന് ദശാംശം അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ കോട്ടൂർ സന്ദർശിക്കുമെന്നാണ് കണക്കുകൂട്ടൽ ഈ പദ്ധതിയോടൊപ്പം വനം വകുപ്പിന്റെയും നെയ്യാർഡാം പ്രദേശത്തെ ജലവിഭവ വകുപ്പിന്റെയും ടൂറിസം പദ്ധതികൾ വികസിപ്പിക്കാനും ഉദ്ദേശമുണ്ട് ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്